കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പ്രേക്ഷകരുമായി സംവദിക്കുന്നത് ഇന്ത്യൻ ആർമിയിലും അതോടൊപ്പം സർവീസസിലും കബഡി ക്യാപ്റ്റനായ ശ്രീ ജഗദീഷ് കുമ്പളയാണ്. വെൽക്കം. താങ്ക് യു. ഇന്ത്യയിൽ രൂപം കൊണ്ട കബഡി ഇന്ന് ലോകത്ത് ഇന്ത്യക്ക് ശ്രദ്ധേയമായ സ്ഥാനം നൽകുന്നുണ്ട്. നമുക്കറിയാം, തങ്ങളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ കബഡിയുടെ ആദ്യഘട്ടം എന്നത് പരിശീലിക്കുന്ന സമയത്ത് തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ തുടങ്ങിയ കബഡി ഇന്ന് പ്രോ കബഡി, അത് അല്പം കൂടി ഹൈടെക്കായി എന്ന് പറയാം. കബഡിയുടെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും ഈ ഇത്രയും ഹൈടെക് ഈ കാലയളവ് ഹൈടെക് ആവുന്ന ആ കാലഘട്ടം അല്ലെങ്കിൽ ആ കാലയളവിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അതായത് ചെറുപ്പത്തിൽ നമുക്ക് നമ്മൾ നാട്ടിൽ തന്നെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രൈസ് മണി എന്ന് പറയുന്നത് തന്നെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഈ കളി ഇത്ര ഒരു പോപ്പുലർ ആവുമെന്ന് ആരും വിചാരിക്കുന്നില്ല. പക്ഷേ നാട്ടിലെല്ലാവർക്കും ഒരു ഏരിയത്ത് കളീൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാണും. ഓരോരുത്തന് ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി, അതുപോലെ നമ്മൾ കബഡീൻ്റെ ഒരു ഏരിയത്ത് ഇങ്ങനെ നമ്മളെ ക്ലബും കബഡി കളിച്ചുകൊണ്ടായി. അങ്ങനെയാണ് കാസർഗോഡിൽ കൂടുതൽ കബഡി പ്രേമികളായി, കബഡി ക്ലബുകളായി. അപ്പോൾ അവിടെ നിന്നും വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഇതുവരെ എത്തുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇത് ഇന്ന് ഇതിനൊരു നമ്മൾ നല്ല ഇത് നന്ദി പറയേണ്ടത് നമ്മളെ അമച്ചർ കബഡി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രണ്ടാമത്തേത് നമ്മളെ സ്റ്റാർ സ്പോർട്സ് അതായത് ചാനൽക്കാർ. കാരണം ഒരു ലൈവ് തുടങ്ങിയ പിന്നെയാണ് എല്ലാവരും അറിയുന്നത്, പ്രചരണവും ലഭിച്ചത്. ആ എല്ലാവരും അറിയുന്നുണ്ട് ഇങ്ങനെ ഒരു കളിയുണ്ട്. അതല്ലാണ്ട് ഒരു ചെറിയൊരു 6-7 വയസ്സിൽ തന്നെ കുട്ടി കാണുന്നു, അവന് ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം അവന് കിട്ടുന്നു. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കബഡി ഗെയിമിന്റെ ടെക്നിക്കും അടക്കം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോർട്ട്, അല്ലെങ്കിൽ ഇതിലെ പ്ലേയേഴ്സ്, അതിന്റെ നിയമാവലികൾ, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഇതിന് ഈ പറയുന്ന ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇന്നതൊരു വേൾഡ് വൈഡായിട്ട് കബഡി മാറുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രശസ്തിയും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ കബഡി തുടങ്ങിയ സമയത്ത് ആ കാലഘട്ടത്തിൽ താങ്കൾ ഓർക്കുന്നുണ്ടാവും, കാരണം തികച്ചും ചിലപ്പോൾ നമ്മളൊരു കമ്പ് കൊണ്ടായിരിക്കും ഒരു കോർട്ട് വരക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാല് കൊണ്ടായിരിക്കും ഒരു കോർട്ട് വരക്കുന്നത്. ഇന്ന് നമ്മൾക്കറിയാം ഈ ഹൈടെക് ആയ സമയത്ത് നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന മാറ്റിട്ട് കോർട്ടിലേക്ക് വന്ന് കളിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് എന്നത് നിങ്ങൾ കളിക്കുന്ന ആ കാലഘട്ടം ഇതും തമ്മിലുള്ള അജഗതാന്തര വ്യത്യാസം നമുക്ക് അതിൽ കാണാൻ പറ്റും. പക്ഷെ ഗവൺമെന്റ് തലത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ വരുന്നുണ്ട്? നേരത്തെ ചാനലിനെയും അതോടൊപ്പം തന്നെ കബഡി ഫെഡറേഷനെയും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റി നിർത്തിയാൽ, പക്ഷെ ഗവൺമെന്റ് തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണ് ലഭിക്കുന്നത്? ഗവൺമെന്റ് തലത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇല്ലാന്നല്ല, ഇപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കിട്ടുന്നുണ്ട് കേരള ഗവൺമെൻറ്റിന് ചില അപ്പോയിൻമെൻറ്റൊക്കെ തുടങ്ങുന്നുണ്ട് കബഡിക്ക് വേണ്ടി. പക്ഷേ ഇതുവരെ നമുക്കറിഞ്ഞിട്ട് കേരളത്തിൽ ഫുട്ബോളിനും മറ്റേ ക്രിക്കറ്റും അത്ര വലിയൊന്നും കാണുന്നില്ല. പക്ഷേ അത്ലറ്റ് പിന്നെ വോളിബോൾ ഇതൊക്കെയാണ്, അതൊക്കെ നമ്മൾ കേരളത്തിൻ്റെ ഗെയിമാണ്, അതില്ലാന്നല്ല. പക്ഷെ അതിന് കൊടുക്കുന്ന പോലെ ഈ ഗെയിമിനും മറ്റ് ഗെയിമിനും കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ ഇനിയും നല്ലോണം മുമ്പിൽ പോയിട്ട്. പക്ഷെ ഇനിയെങ്കിലും അത് ചെയ്താലും നമ്മളെ കേരളത്തിൽ കുറേ പ്ലെയേഴ്സ്. പക്ഷെ കബഡിയെ ഇത് ഇപ്പം നമ്മൾ കേരളത്തിൽ കബഡിയെ സ്നേഹിക്കുന്ന നെഞ്ചേറ്റ് നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ കബഡിയെ സ്നേഹിക്കുന്ന ആളുകൾ ഉള്ളതുപോലെ, താങ്കൾ ദീർഘകാലം ഇന്ത്യൻ ആർമിയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവീസസിലും കബഡി ക്യാപ്റ്റനായി സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനത്തേക്ക് പോവുകയാണ്, അവിടെയും കബഡിയുടെ സ്നേഹം അല്ലെ കബഡിയോടുള്ള താല്പര്യം അവിടുത്തെ ജനങ്ങൾക്ക് മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇതിന് കൂടുതൽ പ്രചരണം ലഭിക്കുന്നത് ഇന്ത്യയിൽ? ഇന്ത്യയിൽ കൂടുതൽ എന്ന് വെച്ചാൽ ഇതിൽ പ്ലെയേഴ്സ് ആണെങ്കിൽ കൂടുതൽ വരുന്നത് ഹരിയാന. ഹരിയാന, ആ ഓക്കെ. അടുത്തത് യു പി, പിന്നെ മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കേരളത്തിൽ നമ്പർ വരും. പിന്നെ അവിടെ മെയിൻ എന്തെന്ന് വെച്ചാൽ ഓരോരോ സ്റ്റേറ്റിലും ജോലി, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ജോലി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് പിള്ളേർ വളർന്നുണ്ട് അവിടെ ചെറുപ്പത്തിൽ തന്നെ. തീർച്ചയായിട്ടും. അല്ല, നമ്മുടെ ശ്രീ ജഗദീഷ്, നമുക്ക് മറ്റൊരു കേരളത്തിലേക്ക്, നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് വരാം. വടക്കൻ കേരളത്തിൽ നമുക്ക് ഇപ്പോൾ കണ്ണൂരായ ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കബഡിക്ക്
അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സ്വീകാര്യതയും കൂടുതൽ കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ അത് അന്നും ഇന്നും ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്ന യുവാക്കളാണെങ്കിലും പുതിയ സ്ത്രീകൾക്കിടയിലാണെങ്കിലും നാട്ടിൻപുറങ്ങളിൽ കബഡി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു പിന്നെ കാണികളുടെ എണ്ണം കൂടുന്നുണ്ട്. ആ രീതിയിൽ ആ ഒരു ആംഗിളിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് ഇത് മാറുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിപ്പോ ഓരോരോ ഗെയിമിൻ്റെ മുകളിലാണ്. ഇപ്പോൾ കേരളം മൊത്തം ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ബാക്കിൽ വേൾഡ് തന്നെ ഉണ്ട്. അതുപോലെ കാസർഗോഡിൽ അങ്ങനെ ഒരു കബഡി ഗ്രാമങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ട്. ഇപ്പൊ കബഡി ഗ്രാമം, നിങ്ങൾ ഇവിടെ പരിശീലനം നടത്തുന്ന പല കുട്ടികളും വരുന്ന ചില കബഡി ഗ്രാമങ്ങളിൽ നിന്നാണ്. അവിടെ ഇപ്പൊ ഈ ഒരു തലമുറ കബഡിയെ, സീനിയേഴ്സ് കബഡിയെ അല്ലെ കബഡിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവരുടെ പിൻഗാമികൾ അല്ലെ അവരുടെ ജൂനിയേഴ്സ് അത് അതേ രൂപത്തിൽ അതിന്റെ പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞു പോകാത്ത രീതിയിൽ അവർ സ്വീകരിക്കുകയും അവിടെ ആ ടീം അതേപടി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഒരു ഫുട്ബോളിലൊക്കെ അങ്ങനെ ഉണ്ടാകണം എന്നില്ല. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ഫുട്ബോളിന്റെ നല്ല ടീമുകൾ ഉണ്ടായ ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ പിന്നീട് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫുട്ബോൾ പ്ലെയേഴ്സോ ആ ഒരു ടീമോ ഉണ്ടാകണമെന്നില്ല. പക്ഷെ കബഡിയെ സ്നേഹിക്കുന്ന ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ ആ ഒരു ടീം, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ടീം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അതേ പെർഫോമൻസ് നിലനിർത്തുന്ന മറ്റൊരു ടീമും അവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു തലത്തിൽ അത് എന്തെന്ന് വെച്ചാല് ഇത് ഒരു കാസർഗോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര ക്ലബുകളുണ്ടോ അത്ര ക്ലബുകള് പിള്ളേരെല്ലാവരും ഈവനിങ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിനോ അല്ലെങ്കിൽ നമ്മൾ അതൊരു പ്രൊഫഷണലായിട്ടോ ഡെയിലി ഹാഫ് ആൻ അവർ വൺ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. കാരണം മാച്ച് വരും, ഇൻട്രസ്റ്റ് മെയിൻ എന്ന് വെച്ചാല് ഇത് കണ്ടിന്യൂ ആവുന്നത് നമ്മളെ കാസർഗോഡിൽ കൂടുതൽ ഒരു വീക്കിലി 3-4 days മാച്ച് നടക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത്. കാരണം റിട്ടയർഡ് ആകുമ്പോൾ ബാക്കിലുള്ള പിള്ളേർ അതിനെ കവർ ചെയ്തു ക്ലബായിട്ടോ അല്ലെങ്കിൽ അവരെ പഞ്ചായത്തിലോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതാണ് അതിൻ്റെ മെയിൻ. അല്ല, കേരള ടീമിന്റെ പെർഫോമൻസ്, നമുക്ക് ജില്ലയിൽ നിന്ന് നമുക്ക് സംസ്ഥാനത്തേക്ക് പോകാം, കേരള ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഇപ്പോൾ? കേരള ടീം ഇപ്പോൾ നല്ല ചെയ്യുന്നുണ്ട്. ആ ഈ പ്രോ കബഡി വന്ന പിന്നെ പിള്ളേർക്ക് ഒന്നുമില്ലെങ്കിൽ ജോലി ഉണ്ടോ ഇല്ലെന്ന് നോക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രോയിൽ കയറണം ആ ഒരു രീതിയിലാണെങ്കിലും കളി അവർ നല്ലോണം ഇമ്പ്രൂവ് ആയി കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പേഴ്സണൽ പറയുകയാണെങ്കിൽ കുറേ പിള്ളേർ നമ്മളെ കേരളത്തിൽ കേരള സ്റ്റേറ്റിന് വേണ്ടി കളിച്ച പിള്ളേർ അവർക്കൊക്കെ ഇപ്പോൾ ജോലിക്ക് വേണ്ടി ജോലി ഇല്ല. അപ്പോൾ കാസർഗോഡ് എന്ന് വെച്ചാൽ കേരള തന്നെ കുറച്ച് ഗൾഫ് കൺട്രീൻ്റെ ഇതായിട്ടാണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും ഗൾഫിൽ പോയിട്ട് അവിടെ സെറ്റിൽ ആവാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പൊ ഇവിടെ ജോലി കിട്ടുവാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും. അല്ല, ഈ പ്രോ കബഡി വന്ന ശേഷം നമ്മൾ ഈ താരമൂല്യം കൂടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റിലായാലും അത് കാണുന്നത് പോലെ പ്രോ കബഡി വന്ന ശേഷമാണോ താരമൂല്യം വർദ്ധിക്കുന്നത്? ഈ പറയുന്നത് പോലെ യുവാക്കളെ കൂടുതൽ ആകർഷിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടല്ലോ അത്. അതെ അതെ, അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടി വിയിലൊക്കെ വരുമ്പോൾ പിന്നെ എല്ലാവരും നമ്മളെ നമുക്കിപ്പോൾ ഞാനൊരു ഇന്റർനാഷണൽ പ്ലെയർ ഞാനൊരു പ്രോ സ്റ്റാർ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നോക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മളും ഒരു സെലിബ്രിറ്റി ആവണം, അങ്ങനത്തെ ഒരു എല്ലാവരോടും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു ഹെൽപ്പ് വൈ എന്ത് സ്പോർട്സ് ഇങ്ങനെ ഒരു കളിയിൽ എല്ലാ ഇപ്പം കളി ലീഗ് തുടങ്ങി. തീർച്ചയായിട്ടും സ്റ്റാർ സ്പോർട്സ് എല്ലാത്തിൻ്റെ ലീഗ് തുടങ്ങി. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒരു ഇത് നമ്മളിപ്പം ഇന്ത്യൻ്റെ കബഡീൻ്റെ പൊസിഷൻ നേരത്തെ ഞാൻ പറഞ്ഞത് വേൾഡിൽ തന്നെ ഒരു സ്ഥായി സ്ഥാനം ഇന്ത്യക്കുണ്ട് കബഡി പ്ലെയർ ഈ കബഡിയിൽ. അതോടൊപ്പം ഇപ്പം 2014 നടന്ന വേൾഡ് കപ്പിൽ കബഡിയിൽ ഇന്ത്യ വിന്നേഴ്സ് ഇന്ത്യയാണെങ്കിൽ അതിൻ്റെ റണ്ണറപ്പ് ആയിട്ട് ഇറാനാണ് വരുന്നത്. പിന്നീട് പാകിസ്ഥാൻ അങ്ങനെ ചില ടീമുകൾ ഉണ്ടെങ്കിലും പക്ഷെ സ്ഥായിയായിട്ട് ഇന്ത്യ അതിൻ്റെ പെർഫോമൻസ് അതേപടി നിലനിർത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ ആണെങ്കിൽ ധാരാളം രാജ്യങ്ങൾ മാറി മാറി വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷേ മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഇതിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ അതിന് എന്തെന്ന് വെച്ചാൽ ഒന്നാമത് മാറ്റ് തുടങ്ങിയിട്ട് ഒരു 10 ഇയർ 10 കൊല്ലമായി കമ്പൾസറി മാറ്റ്. ഒരു നമ്മളെ ചാമ്പ്യൻഷിപ്പ് തുടങ്ങുമ്പോൾ ഒരു മാറ്റില്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് നടക്കത്തില്ല. നമ്മളൊരു ലോക്കൽ ടൂർണമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ടൂർണമെൻറ്റോ മണ്ണിൽ ചെയ്യാം, പക്ഷേ ഈ 10 കൊല്ലമായിട്ട് സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലോ ആ കളിയൊക്കെ മാറ്റിലാണ്. അതുപോലെ ഇൻ്റർനാഷണലും മാറ്റായി. ഈ മാറ്റായിട്ടാണ് മാറ്റ് തുടങ്ങിയ പിന്നെയാണ് പുറത്തുള്ള കൺട്രി ഇതിനെ കളിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത്.
അതുകൊണ്ട് ഇനിയും കുറച്ച് സമയം വരും. അപ്പോൾ അല്ല, ഈ ഒരു സംശയം ചോദിക്കാം, ഈ മാറ്റ് വന്നു കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ കൂടുതൽ പറ്റുന്നോ? ഇപ്പോൾ പൂഴി അല്ലെങ്കിൽ നമ്മൾ പിന്നെ മറ്റു തരത്തിൽ സിന്തറ്റിക് കോർട്ട് ഉണ്ടാക്കുന്നതിന് അപ്പുറത്ത് ഇതുപോലുള്ള മാറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്ലെയർക്ക് നന്നായി പെർഫോം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ? എന്താണ് ഈ മാറ്റ് വന്നത് കൊണ്ടുള്ള ഗുണം? മാറ്റ് വന്നത് കൊണ്ട് ഗുണം എന്ന് വെച്ചാൽ പ്ലെയർസിനാണെങ്കിൽ മാറ്റിൽ ഇഞ്ചുറി കൂടുതലാണ്. എങ്ങനെയെന്ന് വെച്ചാൽ മണ്ണിൽ നമുക്ക് പുറത്തേക്കുള്ള ഇഞ്ചുറി മാത്രമാവും, പക്ഷെ മാറ്റിൽ ജോയിൻറ്റ് അങ്ങനെയുള്ള ഇഞ്ചുറി കൂടുതലാണ്. മാറ്റിൽ ഒരു ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ അവന് 2-3 മന്ത് റെസ്റ്റ് എടുക്കേണ്ടി വരും, പക്ഷെ മണ്ണിൽ ഈ ഒരു ഇഞ്ചുറി കുറവായിരുന്നു. പുറത്തുള്ള മാത്രം, ഇതിൽ ഉള്ളിലാണ് ജോയിൻറ്റുള്ള സ്ഥലത്തൊക്കെ കൂടുതൽ ഇഞ്ചുറി ആവുന്നുണ്ട്. ഒന്ന്, സെക്കൻഡ്, നമ്മളെ കളി പോപ്പുലർ ആവാൻ കാരണം മാറ്റാണ്. കാരണം ഇന്ന് ഒരു പ്ലെയർ ഗ്രൗണ്ടിൽ പോകുന്നു, അവൻ ഷട്ടിൽ കളിക്കുന്നു, ഡീസൻ്റായിട്ട് കളിച്ചിട്ട് വരും. അതുപോലെ ടെന്നീസ് ആണെങ്കിലും വേറെ ക്രിക്കറ്റ് ആണെങ്കിലും മാത്രം കുറച്ച് അതും ഗ്രൗണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ഉണ്ടാവും, പക്ഷെ കബഡിയിൽ അങ്ങനെയല്ല. അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചെളിയായിരിക്കും, പക്ഷെ മാറ്റ് വന്നാൽ പിന്നെ അവനൊരു സ്റ്റാൻഡേർഡായിട്ട് ഇൻഡോറിൽ കളിക്കാനുള്ള ഒരു അവസരമായി. തങ്ങളുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഈ പിന്നെ കബഡി പരിശീലിക്കുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ ടെക്നിക്ക്, കബഡിയുടെ ടെക്നിക്കിൽ വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ പ്ലെയേഴ്സിൻ്റെ ഇടയിലുണ്ട്? ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിഫെൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ആങ്കിൾ ഹോൾഡ് മാത്രം ചെയ്യും, ആങ്കിൾ. സെക്കൻഡ്, കൂടുതലാങ്കിൽ തൈ ഹോൾഡ് ചെയ്യും. പക്ഷെ ഇപ്പോൾ മാറ്റ് വന്ന പിന്നെ ഡൈവ് എന്ന് പറയുന്ന ഒരു ക്യാച്ച് തുടങ്ങി. കാരണം അത് നമ്മൾ മണ്ണിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുള്ള് പരിക്കായിരിക്കും, പക്ഷേ ഇതിലങ്ങനല്ല, മാറ്റ് സേഫാണ്. അപ്പോൾ റൈഡർ കൂടുതൽ സ്പീഡായിരിക്കും മാറ്റിൽ, മണ്ണിൽ സ്ലോ ആണ്. മണ്ണിൽ അവൻ്റെ സ്പീഡ് കുറച്ച് ബ്രേക്ക് ആയിരിക്കും, ഇതിൽ സ്പീഡ് കൂടുതലായി. ആ സ്പീഡ് കൂടുതലാകുമ്പോൾ ഡിഫെൻസ്, അതായത് ക്യാച്ചിങ് സൈഡിൽ, അവന് അത്ര ഈസി ആയിട്ട് ക്യാച്ച് എടുക്കാൻ പറ്റത്തില്ല. റൈഡർക്കാണ് ഫേവർ. ആ സമയത്ത് ഡൈവിങ് ക്യാച്ച് കൂടുതലായിട്ട് തുടങ്ങും. ആര് ഡൈവ് ക്യാച്ച് അടിക്കുന്നു അവൻ്റെ ഇത് ക്യാച്ച് സക്സസ് ആവും. അത് രണ്ടാമത്തത് മെയിന് റൈഡർ സ്പീഡ് കൂടി, സ്കില്ല്, ജമ്പ്. നമ്മൾ മണ്ണിൽ ഒരു ജമ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൗണ്ടിലും നടക്കൂല, ഒന്ന് ആലോചിക്കും ഈ മണ്ണ് എങ്ങനെയാണ് ഇതിൽ ജമ്പ് ചെയ്യാൻ പറ്റുമോ. പക്ഷെ മാറ്റിൽ അങ്ങനെയല്ല. തീർച്ചയായും, ഇപ്പം നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ പഴയ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ആ കബഡിയൊക്കെ ഡേ നൈറ്റ് ഉണ്ടാകാറില്ല. ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ 8 o'clock അത് തീരുന്നതാണ്. പക്ഷെ ഇന്നങ്ങനെ നൈറ്റ് തന്നെ കളി കൂടുതൽ വെക്കുന്നുണ്ട്. അത് മറ്റു തരത്തിലുള്ള പ്ലെയേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ ഈ നൈറ്റിൽ കൂടുതൽ കളി ഇങ്ങനെ കബഡി? ശരിക്കും പറഞ്ഞാൽ നൈറ്റ് കളിയിൽ ഒരു പ്ലെയറിന് കുറേ എഫക്റ്റ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ടി വിയിൽ കാണുന്ന പ്രോ കബഡി 8 o'clock തുടങ്ങിയാൽ 9-10 o'clock തീരും, 11 o'clock റൂമിലെത്തി നമ്മൾ ഫുഡൊക്കെ ആയി 12 o'clock റെസ്റ്റ് എടുക്കും. അതുപോലെ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് 5 o'clock, 6 o'clock സ്റ്റാർട്ടാവും. അന്ന് 4 matches ഉണ്ടാവും, 10 o'clock തീരും. ആ മാച്ച് 4-5 days കാണും. പക്ഷേ ഇത് ഇപ്പോൾ നാട്ടിൽ ഈ ചൂട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെല്ലെ 3-4 o'clock കളി തുടങ്ങും. ആ കളി 10 o'clock തീരേണ്ടത്. പക്ഷേ നമ്മളെ കാസർഗോഡ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും ടീമുണ്ട്. അപ്പോൾ എല്ലാ ടീമും പങ്കെടുത്തപ്പോൾ ആ സമയം അത് രാവിലെ 3-4 o'clock എത്തും. ഇതിൽ ഒരു ദിവസം 3-4 o'clock ഒരു കളിച്ച് വെളുപ്പോരെ, എന്നിട്ട് നാളെ റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഫുള്ള് വീക്ക് അവൻ കളിക്കുന്നില്ലെങ്കിൽ ഇതിൽ കൂടുതൽ എഫക്റ്റ് നമുക്ക് പറയാനില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അവൻ കളിക്കുന്നുണ്ട്, കാരണം കാസർഗോഡിൽ അത്ര മാച്ച് ഉണ്ട്. അപ്പൊ അത് അവന്റെ ബോഡിക്ക് എഫക്റ്റ് ആണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് കബഡി അസോസിയേഷനോ ജില്ലാ കബഡി അസോസിയേഷന് ഇത് ഈ തരത്തിൽ ഇടപെടാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കാരണം ഒരു പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾക്ക് ഈ കബഡി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ കബഡി പിന്നെ കോമ്പറ്റീഷൻ നടത്തുന്ന സമയത്ത് ക്ലബ്ബുകൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ ഇത്തരത്തിലുള്ള ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ കൃത്യമായി പാലിക്കപ്പെടും. അത് കളിക്കാരുടെ ഹെൽത്തിനും കൂടി ഗുണം ചെയ്യുന്ന രീതിയല്ലേ? അതെന്തുകൊണ്ട് കബഡി അസോസിയേഷന് സാധിക്കുന്നില്ല? അതിന് അസോസിയേഷന് കുറേ ഇനി പരിമിതിയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അസോസിയേഷൻ്റെ എല്ലാ കാര്യത്തിനും നമ്മളവിടെ റിമെമ്പറായിട്ടും ഉണ്ട്. ആ സമയത്ത് നമ്മളൊരു ഒരു ഫസ്റ്റ് കണ്ടീഷൻ വെച്ചത് നമ്മൾ 10 o'clock കളി തീരണം.
പത്ത് മണിക്ക് കളി തീർക്കണം. പക്ഷെ കാസർഗോഡ് എല്ലാ ക്ലബ്ബുകാർക്ക് എല്ലാ വർഷം ടൂർണമെന്റ് വെക്കണം. ഇത് എല്ലാ നാട്ടിലും കാണൂല, പക്ഷെ ഇത് കാസർഗോഡിലാണ് മെയിൻ. അവിടെ ക്ലബ്ബ് ഉണ്ടെങ്കിൽ അവനും വേണം, പൊളിറ്റിക്കലായിട്ടും കബഡി വെക്കും, എല്ലാ രീതിയിലും കബഡി വെക്കുന്നു. അപ്പൊ കബഡിനെ കൺട്രോൾ ചെയ്യണം അത്ര ഈസി ഒന്നല്ല. കാരണം നമ്മളടുത്ത് ഒരു കൊല്ലത്ത് അല്ലെങ്കിൽ ഒരു മാസത്ത് ഒരു അഞ്ചോ പത്ത് ടൂർണമെന്റ് ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ ഒരു മാസത്ത് 10-40 ടൂർണമെന്റ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ വാർഡില് ഇത്ര കബഡി ഒരു വാർഡിൽ, അതിപ്പം ഒന്നോ രണ്ടോ ക്ലബ്ബ്, ഓരോ ക്ലബും സെപ്പറേറ്റ് ആയിട്ട് കബഡി മത്സരം നടത്തുന്നതിന് പകരം രണ്ടോ മൂന്നോ ക്ലബ് ചെയ്തുകൊണ്ട് ഒരു മത്സരം നടത്തുകയാണെങ്കിൽ ഈ നമ്പേഴ്സ് കുറയുമല്ലോ. യെസ്, അതിന് ഈ മൂന്ന് ക്ലബ്ബുകാർ ഒക്കില്ലല്ലോ, ഇത് ഇൻഡിവിജ്വൽ ആയിട്ടില്ല. അവർ ഇങ്ങനെ ഒരു ഡിസ്കഷൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ. അല്ല, ഇതുവരെ നമ്മളൊരു ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇപ്പൊ തുടങ്ങിയത് എന്ന് വെച്ചാൽ രാത്രി കളി ബന്ദാക്കാം, പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. ഒരു 10 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാല് ടോട്ടലി ബന്ദാക്കി കഴിഞ്ഞാൽ എല്ലാരും അസോസിയേഷനായിട്ട് എതിർക്കും. കാരണം ഒന്നിച്ച് വന്ന ഇതിനെ ഒരേ ഇതിൽ തട്ടാൻ പറ്റില്ല. അപ്പൊ അതിലൊരു സിസ്റ്റം ആക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു ലോക്കൽ 15,000, 20,000, 25,000 വരെ മാക്സിമം എല്ലാവരും കളിക്കും, നാട്ടിലുള്ളവരെ. അത് 10 മണിക്ക് തീർക്കണം. പിന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മളെ നാട്ടിൽ കൂടുതൽ കളി എന്ന് പറഞ്ഞാൽ കാണുന്ന അവൻ ജോലിക്ക് പോകും, ലോക്കൽ ഒരു എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകും. വന്നിട്ട് അവൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മണി, 7 മണി, 8 മണിക്ക് വന്നിട്ട് അവൻ ഇരിക്കും. അന്നേരം അവന് രാവിലെ വരെ കാണാം, അത് സാറ്റർഡേ. പക്ഷേ നമ്മളെ കാസർഗോഡ് വെച്ച് സാറ്റർഡേ മാത്രം കളിയാണെങ്കിൽ ഈ കളി ഒരു 3 കൊല്ലമായെങ്കിൽ തീരൂല. അപ്പൊ അതേ ദിവസം 4-5 സ്ഥലത്ത് കളി നടക്കും. അന്നേരം ഒരു ഇൻവിറ്റേഷൻ മാച്ച് എന്ന് പറയും. കാരണം ഇങ്ങനെ കംപ്ലൈന്റ് നമ്മളോട് ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കളി കാണാൻ പറ്റുന്നില്ല, നമ്മൾ കളി കാണാൻ എത്തുമ്പോൾ കളി തീരാറായി. ഓക്കെ, നോർമൽ. കാരണം അപ്പൊ അതിന് നമ്മ എല്ലാ ഫാൻസിനും വേണ്ടിയിട്ട് ചെയ്യണമല്ലോ. ഓരോരോ ക്ലബിന്റെ ആ സമയത്ത് വന്നത് എന്തെന്ന് വെച്ചാൽ ഇവര് 10 മണിക്ക് ആ കളി തുടങ്ങുമ്പോൾ അത് രാവിലെ 2 മണിയും 3 മണിയും തീർച്ചയായിട്ടാവും. പക്ഷെ അടുത്ത ഇമ്മീഡിയറ്റ്ലി ഇൻവിറ്റേഷൻ മാച്ച് വേറുണ്ട്, 2 ദിവസത്തിലോ 1 ദിവസം. അപ്പോൾ അതും സെയിം ആയിരിക്കും. പക്ഷെ ഒരു നോർമൽ ഒരു 5,000, 2,000 നിന്ന് 25,000 വരെ 10 മണിക്ക് തീർന്നുണ്ട്. അതിൽ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഈ അസോസിയേഷനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ കളിച്ചിട്ട് എന്ത് ബെനിഫിറ്റോ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ സീനിയർ പ്ലെയറുണ്ട്, അവരിങ്ങനെ കളിച്ചിട്ട് അവരെ താളം കഴിഞ്ഞു. അപ്പോൾ പിള്ളേരെ അതുപോലെ അവർ നൈറ്റ് മാച്ച് അവരെ പേഴ്സണൽ എന്ത് പെർമിഷൻ എടുത്തിട്ട് അവർ ചെയ്യുന്നു. അതിന് ഒഫീഷ്യലായിട്ട് പോലീസ് സ്റ്റേഷനെന്നോ മറ്റേന്നോ അങ്ങനത്തെ ഒരു പെർമിഷൻ ഒന്നും കിട്ടുന്നില്ല, എങ്കിലും അവർ നടത്തുന്നു. അപ്പോൾ എല്ലാ തരത്തും ഫെഡറേഷൻ അവിടെ പോയിട്ട് ചെയ്യണമെങ്കിൽ ഇതിന് ഫെഡറേഷനിലെ എല്ലാ മെമ്പേഴ്സിനും ഓരോരോ മാസം അത്ര തന്നെ ഫീസും കൊടുക്കേണ്ടി വരും, എല്ലാം കൊടുക്കും. അതിനില്ല, ഇതൊരു ICC പോലെ അങ്ങനെ ഒന്നും നമ്മളെ ഫെഡറേഷൻ അല്ല. പക്ഷെ മാക്സിമം നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ശക്തമായ ഇടപെടലും ഈ ചർച്ചയുടെ ഒരു സമന്വയത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനത്തിലെത്തും. ഞാനൊരു നല്ല പ്ലെയർ എന്നല്ല, ആ ഒരു ഇതിൽ നല്ല കോച്ച് എന്നല്ല, എന്റെ സ്റ്റുഡന്റ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കാസർഗോഡിൽ 1 മാസമോ 10 ദിവസമോ 1 കൊല്ലം എൻ്റെ അടുത്ത് എന്തെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ അവന് രാത്രിക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്നില്ല. അവൻ രാത്രി കളിച്ചാൽ എൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അവൻ എൻ്റെ ഇത് സ്റ്റുഡൻറ്റിന്ന് കട്ടാക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കബഡി അക്കാദമി എന്നുള്ള താങ്കളൊരു പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇവിടെ, അതായത് പരിശീലനം നൽകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊരു ആശയം എന്തുകൊണ്ടാണ് ഉദിച്ചത്? താങ്കൾ സർവീസസ് ഒന്നും അതോടൊപ്പം തന്നെ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സർവീസ് ഇനിയും ഒരു 9 കൊല്ലം സർവീസ് ബാക്കിയുണ്ടായിരുന്നു, 9-10 കൊല്ലം എൻ്റെ പ്രൊമോഷൻ, ഫർദർ പ്രൊമോഷൻ എത്ര വരെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു നല്ല കളിച്ച് നല്ല ഒരു പേര് വരുമ്പോൾ ഞാൻ ജോലി പോയി. അവിടുന്ന് നമ്മൾ കഷ്ടപ്പെട്ട് പേരെല്ലാം വാങ്ങി, എവിടെയൊക്കെ കളിക്കണം കളിച്ചു. ആ സമയത്തൊക്കെ ഞാൻ ലീവിൽ വരുമ്പോൾ 1 മാസം 10 ദിവസം 2 മാസം ലീവിൽ വരുമ്പോൾ മൊത്തം കാസർഗോഡ് നിന്ന് എൻ്റെ ക്ലബ്ബ് സ്വന്തം കുമ്പള ടീമും അടക്കം എല്ലാവരും പറയും ഒന്ന് വൈകിട്ട് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഇവിടെ ആരും പറയുന്നവരത്ര നല്ലയില്ല അങ്ങനെ. അപ്പോൾ എൻ്റെ ക്ലബിന് കുമ്പളൊക്കെ വന്നിട്ട് ആരൊക്കെ പഠിക്കണം, ഞാൻ വൈകിട്ട് പോകും. അതുപോലെ ഞാൻ ഈ സമയത്ത് റിട്ടയർഡ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് ജോലിക്ക് നമുക്ക് ദൂരെ പോകേണ്ട, ഇവിടെ തന്നെ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്തിട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ കബഡീൻ്റെ തന്നെ എന്തെങ്കിലും
അങ്ങനെയല്ല. അപ്പോൾ ഈ കാസർഗോഡിൽ എത്ര ആൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് ആരും കിട്ടിയിട്ട. ഈ 20 കൊല്ലം ഞാൻ കേട്ടത് നമുക്കൊരു കോച്ചിങ്ങിന് ആളില്ല, നമുക്കാരും പറയുന്നില്ല. അപ്പം നമ്മളൊരു ഓൾറെഡി കോച്ചുമായി. ആ ഈ സമയത്ത് നമ്മൾ ഞാൻ ചിന്തിച്ചു ശരി എന്ന ഒരു ക്യാമ്പ് തുടങ്ങും. അപ്പം ഞാൻ 2016 ജയ്പൂർ ടീമിന് വേണ്ടിയിട്ട് എൻ്റെ സെലക്ഷൻ ആയി. ആ സമയത്ത് എൻ്റെ ഇൻഡിവിജ്വൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ അശോക് നഗർ, ഇവിടെ ഞാൻ ഇവിടെ വീട് കാസർഗോഡാക്കി കുമ്പളത്ത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഓൺ പ്രാക്ടീസിന് തുടങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് സുനി എന്ന് പറഞ്ഞിട്ട്, ഞാനില്ലെങ്കിൽ അവനാണ് ഇത് നോക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ പറഞ്ഞ് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ഞാൻ വരുന്നുണ്ട് പിള്ളേർ. അപ്പോൾ ആ പിള്ളേരെല്ലാവരും വന്ന് ഫ്രീ ആയിട്ട് 2 മാസം വെക്കേഷനിലൊക്കെ പഠിപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് മാറ്റെടുത്തപ്പോൾ മാറ്റ് നോർമൽ പ്ലേസിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ മാറ്റ് സ്വന്തം ചിലവിൽ തന്നെ എടുത്തു. മാറ്റ് എന്താക്കി, നമ്മൾ ഈ അക്കാഡമി ആയിട്ട് എന്നെ ഷിഫ്റ്റ് ചെയ്തു, പിന്നെ എല്ലാവരും എടുത്തു പബ്ലിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇല്ല സമയം വരെ നമ്മൾ പ്രോയിലോ മറ്റേ കളിയിലോ അത് രീതിയിൽ പോകുന്നവർ പിള്ളേർക്കൊരു നല്ല കോച്ച് ഇല്ല എന്ന് പറയുന്ന ആ ഫീലിംഗ് വേണ്ട, എൻ്റെ അടുത്ത് വന്ന് പഠിക്കാം. കാരണം ഹോസ്റ്റലിൽ പോയാൽ സെലക്റ്റഡ് പ്ലെയേഴ്സാണ്, സായലിൽ പോയാൽ സെലക്റ്റഡ്. പക്ഷേ എൻ്റെ അടുത്ത് അതും ഇവർ സെലക്ഷൻ എന്ന് വെച്ചാൽ ഫിറ്റ്നസ് മറ്റേതെല്ലാം നോക്കും, എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നുമില്ല. അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 10-12 വയസ്സിന് ഇവിടെ വന്നിട്ട് അവന് ചെയ്യാം. 1 കൊല്ലം, 1 മാസം, 2 കൊല്ലം അവൻ്റെ ഇഷ്ടത്തിൽ പ്രാക്ടീസ് ചെയ്യ പോവാം. അതിന് കുറച്ച് ഫ്യൂച്ചറുള്ള പിള്ളേരാണെങ്കിൽ നമ്മൾ പാരൻസിനോടൊക്കെ പറയും ഇവന് ഒരു 4 കൊല്ലം, 3 കൊല്ലം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഷുവർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നാളത്തെ ഇവൻ്റെ പെർഫോമൻസ് അപ്പ് എങ്ങനെയാവുമെന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായും ഇവിടെ ഇപ്പം കുട്ടികളെ പിന്നെ നമ്മുടെ ജില്ലയ്ക്ക് പുറത്തു നിന്ന് പരിശീലനത്തിന് വരുന്നുണ്ട്, കേവലം വിദ്യാർത്ഥികൾ മാത്രമാണോ? അല്ല, എൻ്റെ അടുത്ത് ഇന്ത്യൻ ആർമിയുടെ ഗ്രൂപ്പ് ടീം, അവർക്ക് ഇപ്പോൾ ഞാൻ കളിക്കുമ്പോൾ ഉണ്ടായ കോച്ച് എൻ്റെ സ്റ്റുഡൻറ്റ് ഇന്ന് സീനിയറായിട്ട് അവർക്കൊരു കോമ്പറ്റീഷൻ ടൈമിൽ 1 മാസം, 2 മാസം എൻ്റെ കോച്ചിങ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരില്ലേ. 2 കൊല്ലമായിട്ട് രണ്ട് ടീം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കോളേജ് ടീമേഴ്സ് 1 വീക്ക്, 1 മന്ത് അങ്ങനെ വരും കുറച്ച്. അവരെന്ത് ഇതൊരു പാക്കേജ് അടിസ്ഥാനത്തിലാണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗ്രഹമുള്ള കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഫീസ് മറ്റേ ഏതൊക്കെ, ഇതിൻ്റെ പാക്കേജ് ഏത് തരത്തില്? ഞാൻ ഫീസ് അത് ഇതൊന്നും എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോൾ റെൻറ്റിനാണ് ഇത്, എൻ്റെ അക്കാഡമിയിൽ ഇപ്പോൾ റെൻറ്റ്, കാരണം ഇതിൻ്റെ ഫെസിലിറ്റി നമുക്ക് ഇൻഡോറായിട്ട് പേഴ്സണലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഈ റെൻറ്റ് എത്ര വരും അതിൻ്റെ ഒരു ഫീസ് നമ്മൾ പിള്ളേരോട് റിക്വസ്റ്റ് ചെയ്യും. അത് കമ്പൾസറി ഇല്ല. അവൻ്റെ വീടിൻ്റെ വരുമാനം നല്ലതല്ല, അവനക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഫീസ് കൊടുക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ ഫ്രീ, ആർക്കും നിർബന്ധമില്ല. വരാം, അവൻ മാസമാകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. താങ്കൾ ഇന്ത്യൻ ആർമിയിലൊക്കെ ക്യാപ്റ്റൻ ആയ സമയത്ത് ഇവിടെ കളി വേൾഡ് ഏത് തരത്തിൽ, ഏതൊക്കെ തലത്തിൽ കളിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്? ഞാൻ 94 ജോയിൻ ചെയ്തു ഇന്ത്യൻ ആർമി. അതിലൊരു EME എന്ന് പറയുന്ന ഗ്രൂപ്പ്, ആക്ച്വലി അതിൽ നിന്ന് ജോയിൻ ആയ പിന്നെ 2 കൊല്ലം എൻ്റെ ട്രെയിനിങ്. ആ ട്രെയിനിങ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. അതിൻ്റെ ഇടയിൽ ഡെയിലി പ്രാക്ടീസിന് പോകും മോർണിംഗ് ഈവനിങ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം ഇന്ത്യൻ ആർമിയിലേക്ക് ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി. ആർമി ചാമ്പ്യൻഷിപ്പ് ഉണ്ടാവും നമ്മളെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ആർമി ടീമാക്കും. ആ ആർമി ടീം ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിൽ ഉള്ളിൽ കളിക്കും. ആ കളിച്ചിട്ടാണ് ഒരു ടീം എടുക്കുന്ന സർവീസസ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ കളിക്കുമ്പോൾ എൻ്റെ സെലക്ഷന് പ്ലെയേഴ്സ് പറയും നിൻ്റെ സെലക്ഷനുണ്ട്. കബഡിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം കായിക താരങ്ങളുടെ പരിരക്ഷ, പരിരക്ഷ എന്നത് ജോലി മാത്രമല്ല, സാധാരണ ഇതുപോലുള്ള പല സീനിയേഴ്സ് നമുക്കറിയാം കളിക്കളത്തിൽ തന്നെ പലപ്പോഴും വീണിട്ടും വളരെ പിന്നെ ഭയങ്കര പരിക്കുകളോടെയുള്ള പല ആളുകൾ, ബെഡ്റിഡനായ പല ആളുകളും. ഇത്തരത്തിലുള്ള കായിക താരങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ പരിരക്ഷ ഒരുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള നൂതന പദ്ധതികൾ ഈ കബഡി അസോസിയേഷനോ അല്ലെങ്കിൽ ഈ അക്കാദമിയോ ബന്ധപ്പെട്ട് എവിടെയെങ്കിലും? ഇതുവരെ അങ്ങനെ വലിയ ലെവലിലൊന്നും ആലോചിക്കില്ല. പക്ഷെ അങ്ങനെ ആലോചിക്കുന്ന സമയമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. സമയമായിട്ടുണ്ട്. പക്ഷെ അതിന് ഇനിയും നമുക്ക്, ഞാൻ പറയുന്ന എന്ത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ടൈം നമുക്കൊരു ഒരു സ്കൂളിൽ നിന്നൊരു കുട്ടി പാസ്സായപ്പോൾ അടുത്ത് എവിടെ പോകേണ്ടത്, അവിടെ വേക്കൻസി ഇല്ലെങ്കിൽ ആ സ്കൂൾ കുട്ടിയെ അധികം നോക്കാൻ ആൾ കാണൂല. അതിൻ്റെ മുമ്പേ ചിലപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഈ കബഡീനെ ഫസ്റ്റ് നമ്മൾ സ്റ്റേറ്റിലോ ഡിസ്ട്രിക്റ്റിലോ എങ്ങനെ മുമ്പിൽ പോകേണ്ടത്,
അത് നോക്കിയാൽ മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. അപ്പോൾ ഇഞ്ചുറി എന്ന് വെച്ചാൽ ഇഞ്ചുറിക്ക് തന്നെ നമ്മൾ അസോസിയേഷൻ അതിൻ്റെ ബൈയൊക്കെ നടന്നാൽ ഫൈനാൻഷ്യൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഫൈനാൻഷ്യൽ ആക്കണമെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റി നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. ഒന്നാ നമുക്ക് കബഡിക്ക് വേണ്ടി ഫണ്ട് സ്പോർട്സിന് അല്ലെങ്കിൽ നമ്മളെ അമേച്ചൂർ കബഡി ഫെഡറേഷനിൽ അത് ഇപ്പോൾ മെല്ലെ മെല്ലെ അവർ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അല്ല, ക്ലബ്ബുകളൊക്കെ ധാരാളം പണം കബഡി നടത്താൻ അല്ലെങ്കിൽ ഒരു മത്സരം സംഘടിപ്പിക്കുവാൻ ഒരുപാട് പണം ചെലവഴിക്കുന്നു. അതിലൊരു നിശ്ചിത ശതമാനം ഈ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങൾ ഔദ്യോഗിക തലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു കീഴ്വഴക്കമായി മാറും. ആ തരത്തിലുള്ള അതിനെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ അറിഞ്ഞിട്ട് ഈ ഒരു അഞ്ച് കൊല്ലം 10 കൊല്ലൻ്റെ ഇടയിൽ നമ്മളെ കബഡി ഫെഡറേഷൻ ഒരു റൂൾസ് ആക്കിയിട്ടുണ്ട്. ഏതൊരു ഡിസ്ട്രിക്റ്റിലോ സ്റ്റേറ്റിലോ ഒരു നല്ല സ്ഥാനം കൊടുക്കുമ്പോൾ അവനൊരു നാഷണൽ പ്ലെയർ ആയിരിക്കും. ആ പ്ലെയറിന് മാത്രം കൊടുക്കാൻ പറ്റും, കാരണം അവൻ അതിൻ്റെ ഫീലിംഗ് അറിയാം, അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാം. പക്ഷേ ഇതുവരെ എന്തുകൊണ്ട് ഫാസ്റ്റായിട്ട് വന്നത്, ഇതുവരെ ഒരു പോസ്റ്റിലില്ലേ അവന് ഏതോ ഒരു ഗെയിം കാരണം അങ്ങനെയൊക്കെ കുറേ പേഴ്സണലായിട്ട് ആയിട്ടല്ല ഒരു ഉള്ളിലുള്ള ഒരു പ്രോബ്ലം ഇപ്പോഴും ബാക്കിയുണ്ട്. താങ്ക് യു. ഓക്കെ.